വാർത്തകൾ തുടരുന്നു. കെ പി സി സി പുനഃസംഘടനയ്ക്ക് തടസ്സം. കേരളത്തിലെ നേതാക്കൾ തന്നെയാണെന്ന് തുറന്നടിച്ച് കെ മുരളീധരൻ എം പി. തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാകണം ഇനി കെ പി സി സി നയിക്കേണ്ടത്. തെരുവിൽ അടി നടക്കുമെന്ന് കരുതി സംഘടനാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കരുത്. സംഘടനാ തെരഞ്ഞെടുപ്പിനോട് രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ യോജിപ്പാണ്. പ്രവർത്തിക്കാത്ത നേതാക്കളും പ്രവർത്തകരും പാർട്ടിക്ക് ബാധ്യതയാണെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ആറു മാസം കഴിഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ ഇലക്ഷൻ നടക്കും. അങ്ങനെ ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിൽ നടത്തണം. ഇനി അത് തെരുവിൽ അടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടൊന്നും മാറ്റി വയ്ക്കരുത്. അങ്ങനെ തെരുവിൽ ഒരു അടി ഉണ്ടാവില്ല. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. എല്ലാ പ്രവർത്തകരും വിജിലൻ്റാണ്. പഴയതുപോലെയല്ല. കോൺഗ്രസിനെ തകർക്കാനുള്ള ശക്തികൾ കേരളത്തിലും സജീവമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം. കേരളത്തിൽ ബൂത്ത് തലം മുതൽ കെ പി സി സി വരെ ഇലക്ഷൻ നടന്ന് ഇലക്റ്റഡ് പ്രസിഡൻ്റായിരിക്കണം ഇനി പാർട്ടിയെ നയിക്കണം. പലപ്പോഴും കേരളത്തിലുള്ള നേതാക്കന്മാരാണ് ചെന്നിട്ട് അവിടെ അഴിയുണ്ടാവും കുഴപ്പമുണ്ടാവുമെന്നൊക്കെ പറയാറ്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ തന്റെ പോസ്റ്ററുകൾ കരമനയാറ്റിലൊഴുക്കി. ഇത്തവണ ആക്രിക്കടയിൽ വിറ്റതുകൊണ്ട് കണ്ടുപിടിച്ചെന്നും മുരളീധരൻ പറഞ്ഞു. വട്ടിയൂർക്കാവിൽ സ്ഥിരം ചില സ്ഥിരം കുറ്റികളുണ്ട്. യു ഡി എഫ് വിജയിക്കേണ്ട മണ്ഡലമാണ് വട്ടിയൂർക്കാവെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. ഇത്തവണ കണ്ടെത്തിയതുകൊണ്ടാണ്, ആക്രിക്കടയിൽ വിറ്റതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. കഴിഞ്ഞവണ കരമനയാറ്റിൽ ഒഴുക്കിയിരുന്നു എന്റെ പോസ്റ്റർ. അപ്പോൾ അതവിടെ പുതുമയുള്ള കാര്യമല്ല. പക്ഷേ അവിടെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ 2016 ജയിച്ചത്. അത് ആക്രിക്കടയിൽ വിൽക്കാത്തതുകൊണ്ടാണ് അന്ന് കണ്ടുപിടിക്കാതിരുന്നത്. കാരണം കരമനയാറിൽ ഒഴുകിക്കഴിഞ്ഞാൽ പിന്നെ കാണില്ലല്ലോ. അത് കഴിഞ്ഞവണ ഉണ്ടായത്. അതിൻ്റെ ആവർത്തനമാണ് തവണ. ആ സ്ഥിരം ചില കുട്ടികളുണ്ട് അവിടെ. അത് ഏതായാലും അന്വേഷണം നടത്തണ്ടല്ലോ പാർട്ടി. അവർ കണ്ടുപിടിച്ചോളൂ. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. വിശദാംശങ്ങളുമായിട്ട് സജിത്ത്, അദ്ദേഹം തുറന്നടിക്കുകയാണല്ലോ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വട്ടിയൂർക്കാവിലെ ഈ പോസ്റ്റർ വിവാദവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തേത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ വിശദാംശങ്ങൾ എന്ത്? അദ്ദേഹം ഈ രണ്ടും കൽപ്പിച്ച് ഈ എതിരഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുകയാണോ? തനീഷ്, കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇന്ന് മുരളീധരൻ രംഗത്ത് വരുന്നത്. മുരളീധരൻ പറയുന്നത് പാർട്ടിയിൽ സംഘടന പുനഃസംഘടന വേണം, അത് പാർട്ടി സംഘടന തെരഞ്ഞെടുപ്പ് തന്നെ നടത്തണം, നോമിനേഷൻ സംവിധാനം ഇത്തവണ ഉണ്ടാവാൻ പാടില്ല, ഇക്കാര്യത്തിൽ കർശന നിലപാട് എടുത്താൻ സ്വീകരിക്കുമെന്നതാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു പരസ്യ ചർച്ചയ്ക്ക് ഉള്ളൂ, അതുവരേക്കും അത്തരം ചർച്ചകൾക്ക് പ്രസക്തി ഇല്ല എന്നതാണ് മുരളീധരന്റെ നിലപാട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഈ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാലും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നതടക്കമുള്ള പതിവ് വാദങ്ങൾക്ക് ഇത്തവണ പ്രസക്തിയില്ല. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ പൂർണ്ണ സജ്ജമാണ്. ഇത്തരത്തിലാണ് മുരളീധരൻ നിലപാട് വ്യക്തമാക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ വലിയൊരു സംഘടനാ തരത്തിലുള്ള ഏറ്റുമുട്ടലിനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ വഴി തുറക്കുന്നത്. കെ സുധാകരൻ തുറന്നു പറയുന്നു, പിന്നാലെ കെ മുരളീധരനും. ഈ തരത്തിൽ കോൺഗ്രസിലെ രണ്ട് പ്രധാന നേതാക്കൾ പാർട്ടിയിൽ പുനഃസംഘടന, അത് സംഘടനാ തെരഞ്ഞെടുപ്പുകളോട് തന്നെയുള്ള പുനഃസംഘടന എന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ കൂടുതൽ ശക്തമായി തന്നെ പരസ്യമായി ഉന്നയിക്കപ്പെടാനാണ് സാധ്യത. ശരി, കെ മുരളീധരൻ തുറന്നു തന്നെ ആവശ്യപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട